എല്ലാവർക്കും വാൻഡറിംഗ് അല്ല എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എറണാകുളത്താണ്. അതായത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എറണാകുളം ഫോർട്ട് കൊച്ചിക്കാണ്. ഫോർട്ട് കൊച്ചിയിൽ ഒരു ചെറിയൊരു ബോട്ടിംഗ് ഉണ്ട്, അപ്പോൾ അവിടേക്കാണ് പോണത്. അതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ തീരുമാനിക്കും ബാക്കി സ്ഥലങ്ങൾ. എന്തായാലും ഇതൊരു അടിപൊളി വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ മഹാരാജാസ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ പോകുന്നു കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവിലേക്കായിട്ട് എത്താനായിട്ട് പറ്റും. അപ്പോൾ മറൈൻ ഡ്രൈവിൽ നിന്ന് നേരെ ചെല്ലുന്നതാണ് ഈ എറണാകുളം ബോട്ട് ജെട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ, അതായത് കേരള സർക്കാരിൻ്റെ ഒരു ഇതാണ് കേട്ടോ എറണാകുളം ബോട്ട് ജെട്ടി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് അപ്പോൾ നമുക്ക് മട്ടാഞ്ചേരിക്ക് ടിക്കറ്റ് എടുക്കാം. ഇവിടെ ഒരുപാട് ബോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ടുകളാണ് സർവീസ് നടക്കുന്നത്. ബോട്ടുകൾ എഴുതിയുണ്ട് കേരള സർക്കാരിനൊക്കെ. അപ്പോൾ നമ്മൾ എറണാകുളം ബോട്ട് ജെട്ടിയിൽ എത്തി. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇവിടെ ചോദിച്ചു പറഞ്ഞത് മട്ടാഞ്ചേരിക്ക് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അതായത് മട്ടാഞ്ചേരിക്ക് ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ ഫോർട്ട് കൊച്ചി ചെല്ലണം. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് മട്ടാഞ്ചേരിക്ക് പോകാനായിട്ട്. അപ്പോൾ അതെ ഇവിടെ നമുക്ക് വെള്ളം അങ്ങനെ സാധനങ്ങളൊക്കെ കൂടും. അപ്പോൾ എത്ര ഏട്ടാ തന്നെ 20 അല്ലേ? പൈനാപ്പിളാണ് 20. പൈനാപ്പിള് 20 കിട്ടാണോ? 20 രൂപയാണ് തന്നെ. ചേട്ടൻ്റെ പേര് കണ്ണൻ. അപ്പോൾ നമ്മുടെ കണ്ണൻ ചേട്ടൻ പറഞ്ഞത് ഒരു പൈനാപ്പിള് 20 ഇട്ടത് 20 രൂപയാണ് പറഞ്ഞാൽ കുഴപ്പമില്ല. അവിടെ സംഭവം നല്ലതാണ്. കഴിച്ച വീട് പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇത് കഴിക്കണം. അതായത് മധുരവും അതുപോലെ തന്നെ ഉപ്പ് അങ്ങനത്തെയൊക്കെ പറഞ്ഞ ഒരു ടേസ്റ്റാണ് തന്നെ. ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോ എടുക്കാത്തത്. അവിടെ നിന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ പെർമിഷൻ ഒക്കെ വാങ്ങണം. അപ്പോൾ ഇതാണ് കേട്ടോ ടിക്കറ്റ് പറഞ്ഞാൽ. ഏകദേശം നമുക്കൊരു 6 രൂപയുടെ ചിലവുള്ളൂ നമുക്ക് മട്ടാഞ്ചേരിക്ക് പോകാനായിട്ട്. ഇവിടെ എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് മട്ടാഞ്ചേരിക്ക് പോകാനായിട്ട് ഒരു 6 രൂപയുടെ ചിലവ് വരുന്നുള്ളൂ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ ദേ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ഇനി നേരെ നമുക്ക് സൈഡ് സീറ്റ് പിടിക്കാം. ബോട്ടിൻ്റെ വലിയ സെറ്റപ്പ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. എന്നാലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉള്ളത് ടി വി ഒക്കെ ഉണ്ട്, ഹാരിയറുടെ ടി വി ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട്. അപ്പോൾ തിരക്ക് ആ ബോട്ട് നമ്മൾ എടുക്കാണ് കേട്ടോ. അപ്പോൾ ബോട്ട് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ബോട്ടിൽ ഇരുന്നിട്ട് കാണുന്ന കാഴ്ചയാണ് ഉള്ളത്. അടിപൊളിയിട്ടോ. അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലെ പോലെ തന്നെ കണ്ടക്ടർ ആ ചേട്ടനുണ്ട്, അതുപോലെ തന്നെ ഡ്രൈവറോ കപ്പിത്താനോ ആ അങ്ങനെ പറയാം ആ ചേട്ടനുണ്ട്. ഒരുപാട് ഫാക്ടറിയൊക്കെ കാണാം നമുക്കിവിടെ. ഇതിപ്പോൾ സുവാരി സിമെൻറ്റ് അതിൻ്റെ ഒരു ഫാക്ടറിയാണ് തോന്നുന്നു, ഒരു പ്ലാന്റ് നമുക്ക് കാണാം. അതിൻ്റെ അടുത്തായിട്ട് ഒരു കപ്പൽ എടുക്കുന്നത് കാണാം. പിന്നെ ഇതുപോലെ കുറേ ബോട്ട് ജെട്ടികൾ കാണാണ്ടായിരുന്നു. ചെറിയൊരു ബോട്ട് നല്ല സ്പീഡിൽ പോണെ, എന്തോ ഏതോ ഒരു കമ്പനിയിലത്തെ ജോലിക്കാരാന്ന് തോന്നുന്നു. നല്ല രസമല്ലേ. എൻ്റെ ബാക്കിൽ ആ ഓളം ഇങ്ങനെ പോകണമെങ്കിൽ ശരിക്കും നമുക്ക് ഇവിടെ കായലിൽ ഈ ബോട്ടൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും കടലിൽ തിരമാല അടിക്കണ പോലെ നമുക്ക് കാണാം കേട്ടോ. നല്ല രസമുണ്ട്. ശരിക്കും എത്തി ബോട്ട് ജെട്ടിയിലേക്ക്. ഇപ്പോൾ നമ്മുടെ ആ ഡ്രൈവർ ചേട്ടൻ അങ്ങനെ പറയാം കപ്പിത്താനോ ഉണ്ടോ ആള് ഇപ്പോൾ അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോട്ട്. ഇപ്പോൾ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു. ഇതിപ്പോൾ ഫോർട്ട് കൊച്ചിയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ മട്ടാഞ്ചേരിക്ക് വേറെ വണ്ടി പിടിക്കണം പറഞ്ഞു. ഇതാണ് നമ്മൾ ഒന്ന് ബോട്ട്. നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു സ്പീഡ് ബോട്ട്, റെസ്ക്യൂ ഒക്കെ ആണെന്ന് തോന്നുന്നു. അതല്ല ഈ ഗാർഡ്സ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഒരു വണ്ടി ഞാൻ കണ്ടു ഇവിടെ. അപ്പോൾ ഓരോ 20 മിനിറ്റിലും നമുക്ക് ഇവിടെ നിന്ന്, അതായത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എറണാകുളം ബോട്ട് ജെട്ടിയിലേക്ക് വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞാണ്. വണ്ടി മീൻസ് ബോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞാണ്. അപ്പോൾ
ഇനി ഇപ്പൊ ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ഇനി ഇവിടുന്ന് മട്ടാഞ്ചേരിക്ക് നമ്മൾ നടക്കണം. അപ്പോൾ അവിടേക്ക് നടക്കണം. നടക്കണ വഴിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. പിന്നെ ഞാനിവിടെ അന്വേഷിക്കേണ്ട എന്തെങ്കിലും ഫേമസ് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളെ കാട്ടിത്തരാം. അപ്പോൾ ഇവിടുന്ന് ബോട്ട് ജെട്ടിയിൽ നിന്ന് നമ്മൾ നേരെ കയറുമ്പോൾ നമുക്ക് ഇത് ഇവിടെ ഒരുപാട് ഇങ്ങനെ ഹാൻഡ് ക്രാഫ്റ്റുകളുടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണാത്തോ. അപ്പോൾ യെസ്, നമ്മൾ അങ്ങനെ മട്ടാഞ്ചേരിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ നമുക്ക് വരുന്നത് ഏകദേശം ഒരു 40 rupees 40 rupees നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മട്ടാഞ്ചേരിക്ക് പോകാനായിട്ടുള്ള ചാർജ് വരുന്നത്. പക്ഷേ ആ ചേട്ടന്മാർ പറഞ്ഞു കുഴപ്പമില്ല, നടന്ന് പോകണതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ വീഡിയോ എടുക്കാനും അതുപോലെ നടന്ന് പോകുന്ന രീതിയിൽ പോണ വഴിയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നടന്ന് പോകണതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് അവർ പറഞ്ഞത്. സോ നമ്മൾ എന്തായാലും നടക്കാൻ തീരുമാനിച്ചു. അതിലും കുറേ നാളായിട്ട് നടത്തിയൊന്നുണ്ടായില്ല, അപ്പോൾ പിന്നെ ഇതൊരു എക്സസൈസ് ആയിക്കോട്ടെ. ഇവിടെ കുറേ ഇങ്ങനെ തോടുകളൊക്കെ കാണാം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ പച്ച കളർ. അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടാഞ്ചേരിക്ക് നടക്കുന്നത്. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടെ ഒരു ജൂതപ്പള്ളി ഉണ്ട്, അതുപോലെ തന്നെ പുരാവസ്തുവിൻ്റെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്കാണ് നടക്കുന്നത്. ഇവിടെ കുറേ ഇവിടുത്തെ ഈ ബിൽഡിങ്ങുകളൊക്കെ ഓൾമോസ്റ്റ് ഒരു നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നു. കാരണം കാണാനായിട്ട് നല്ല പഴക്കം തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ കോഡ് മേഞ്ഞാണ് കേട്ടോ. ഒരു പഴയ മാർക്കറ്റിലേക്ക് വന്നൊരു ഫീല. ഒരു മൂന്ന് നില ബിൽഡിങ് കേട്ടോ അത്. മൂന്നല്ല, നാലാണ്. നമ്മുടെ UAE മറ്റേ രാജാവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരി നമ്മ സിനിമകളിലൊക്കെ കണ്ടത് ഭയങ്കര പ്രശ്നങ്ങളുള്ള സ്ഥലമൊക്കെ ഉള്ള രീതിയിലാണ് നമുക്ക് സിനിമകളിലൊക്കെ പോർട്രേറ്റ് ചെയ്താണ്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത്രയും പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആണെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർ ഈ സൈക്കിളിലും കാര്യങ്ങളിലൊക്കെ നടക്കണേ. അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലാട്ടാ, ഫോട്ടോ എടുത്താതിരുന്നു. അപ്പൊ അങ്ങനെ നമ്മ ഡച്ച് പാലസിന്റെ എൻട്രൻസിൽ എത്തി. അപ്പൊ ഇതാണ് കേട്ടോ ഇവിടുത്തെ പാലസ് എന്ന് പറയുന്നത്. അമ്പോ അടിപൊളി കേട്ടോ, പഴയന്നൂർ ഭഗവതി ടെമ്പിൾ. ഷൂസ് ഒക്കെ കുഴപ്പമുണ്ടാവില്ല, സീനില്ല. ഒരു പഴയ ഒരുപാട് പഴക്കമുണ്ട് തോന്നുന്നു ബിൽഡിങ്ങൊക്കെ. അപ്പോൾ നമുക്ക് പാലസിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ലാന്ന് പറയണേ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് തോന്നണം, പക്ഷേ ഞാൻ നോക്കുക, ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എൻട്രൻസിന് വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് നമുക്ക് വരുന്നത് 5 rupees ചാർജ് വരണേ. പക്ഷേ ഈ 5 rupees നമുക്ക് മാനുവലി ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോർഡിൽ QR കോഡ് ഉണ്ടാവും. നമ്മുടെ ഏതെങ്കിലും ഒരു ബ്രൗസർ വെച്ചിട്ട് ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് 5 rupees പേ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ആവും. ആ ടിക്കറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഇവിടേക്ക് കയറേണ്ടത്. അപ്പോൾ കയറണോടത്ത് സ്കാൻ ചെയ്യാനായിട്ടുള്ള ഒരു മെഷീനുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഫോണിൽ വരുന്ന ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കയറാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞാണ്. അപ്പോൾ നോക്കാം, പഴയ ഒരുപാട് പോർട്രേറ്റ്സ് ഉണ്ട് രാജാക്കന്മാരുടെ, അതുപോലെ തന്നെ കുറേ സ്വാർഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ പണ്ട് കാലത്ത് ഇവർ യൂസ് ചെയ്തിട്ടുള്ള പല്ലക്കുകൾ അങ്ങനത്തെ അതൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റി. ജസ്റ്റ് ഒരു 5 rupees ചിലവ് വരുന്നുള്ളൂ, നമുക്ക് ആ കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ 5 rupees കാണാനായിട്ട്. ശരിക്കും നമുക്ക് പാലസിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരുപാട് കടകൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നടന്നു വന്നത് ജൂ സ്ട്രീറ്റിൽ കൂടിയാട്ടോ, ജൂതന്മാരുടെ സ്ട്രീറ്റോ. അപ്പോൾ അതിൽ കൂടിയാണ് നടന്നു വന്നത്. ഇവിടെ ഇത് വെച്ചിട്ട് സിനഗോഗിക്ക് 100 meters പോയി നോക്കാം. അയ്യോ, നടന്നു വയ്ക്കാണ്ടേ ഒക്കെ. ഇത് മറ്റേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരൊക്കെ പഴയ ആ രീതിയിലുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ്. ശരിക്കും നിങ്ങൾ വരാണെങ്കിൽ എന്തായാലും നടന്ന് കാണണം കേട്ടോ സ്ഥലം. നടന്ന് കണ്ടാല രസം. പക്ഷെ ഉച്ചയ്ക്ക് ഇറങ്ങരുത് കേട്ടോ.
അപ്പോൾ ഫൈനലി നമ്മൾ അങ്ങനെ സിനഗോഗിലേക്ക് എത്തി. പക്ഷേ ഇപ്പോൾ കൊറോണ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടേക്ക് എൻട്രൻസ് ഒന്നുമില്ല, ക്ലോസ്ഡ് ആണ്. സിനഗോഗിക്കുള്ള വീഡിയോഗ്രാഫി സ്ട്രിക്ട്ലി ഇപ്പോൾ പ്രൊഹിബിറ്റഡ് ചെയ്തിട്ടുണ്ട്. വിസിറ്റിംഗ് അവേഴ്സ് വരുന്നത് 10 മണി തുടങ്ങി 6 മണി വരെ. പക്ഷേ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, കാരണം കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ സിനഗോഗിൻ്റെ കൂടെ ക്ലോസ്ഡ് ആണ്, നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ പുറമെ നിന്നുള്ള വീഡിയോ മാത്രം എടുക്കും. അപ്പോൾ ഇതാണ് ജൂ ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഓരോ ബിൽഡിങ്ങുമ്പോൾ എഴുതിച്ചിട്ടുണ്ട് സിൻസ് 1989 എന്നൊക്കെ പറഞ്ഞു. ഹെറിറ്റേജ് ആർട്സ് ആൻഡ് ആൻറ്റിക് ഷോപ്സ്. അപ്പോൾ തിരിച്ച് നമ്മ എറണാകുളം ബോട്ട് ജെറ്റിയിലേക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി എന്നെ പ്ലേ. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.